മുക്കം നഗരസഭയുടെ വാർഷിക പദ്ധതിക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചതെന്ന് നഗരസഭാ ചെയർമാൻ പി ടി ബാബു പറഞ്ഞു മുക്കം നഗരസഭയുടെ സമഗ്ര വികസനത്തിനുതകുന്ന പദ്ധതിക്കാണ് ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം നൽകിയത് പദ്ധതിയിൽ കാർഷിക സേവന മേഖലകൾക്കാണ് കൂടുതൽ പരിഗണന നൽകിയിരിക്കുന്നത് കാർഷിക ഉൽപ്പാദന മേഖലയ്ക്ക് ഒന്നേ ദശാംശം രണ്ട് ഒൻപത് കോടി രൂപയും സേവന മേഖലയ്ക്ക് പന്ത്രണ്ട് ദശാംശം നാല് എട്ട് കോടി രൂപയും നൽകിയിട്ടുണ്ട് പശ്ചാത്തല മേഖലയിൽ സ്പില്ലോവർ അടക്കം ഏഴേ ദശാംശം എട്ട് ഏഴ് കോടി രൂപയുടെ പദ്ധതികൾക്കും അംഗീകാരം നൽകി പട്ടികജാതി വിഭാഗത്തിൻ്റെ വികസനത്തിന് രണ്ടേ ദശാംശം മൂന്നേ നാല് കോടി രൂപയുടെയും പട്ടികവർഗ വിഭാഗത്തിൻ്റെ വികസനത്തിന് എൺപത്തി ഒന്ന് ദശാംശം ആറ് അഞ്ച് ലക്ഷം രൂപയുടെയും പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട് കാർഷിക മേഖലയിൽ കേരസമൃദ്ധി തെങ്ങിന് വളം സുഭിക്ഷ വാഴക്കന്ന് വിതരണം നെൽകൃഷി വികസനം കാർഷിക യന്ത്രവൽക്കരണം കാർഷിക സേവനങ്ങൾക്ക് സബ്സിഡി ഞങ്ങളും കൃഷിയിലേക്ക് പച്ചക്കറി തൈ വിതരണം പുഷ്പകൃഷി വിദ്യാലയ പച്ചക്കറി കൃഷി ഇടവള കൃഷി എന്നിവയ്ക്കാണ് അംഗീകാരം ലഭിച്ചത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ അടുക്കളമുറ്റത്തെ മുട്ടക്കോഴി വളർത്തൽ പദ്ധതിയും ആരോഗ്യമേഖലയിൽ മരുന്ന് വാങ്ങുന്നതിനായി പത്തൊൻപത് ലക്ഷം രൂപയും വയോമിത്രം പദ്ധതിയുടെ ഭാഗമായി വയോജനങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് വാങ്ങുന്നതിനായി പതിനഞ്ച് ലക്ഷം രൂപയും സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾക്കായി പതിനൊന്ന് ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപയും അനുവദിച്ചു അംഗൻവാടികളിലൂടെ കുട്ടികൾക്കും അമ്മമാർക്കും ഗർഭിണികൾക്കും കൗമാരക്കാർക്കും പോഷകാഹാരം വിതരണം ചെയ്യുന്നതിനായി നാൽപ്പത്തിനാല് ലക്ഷം രൂപയുടെ പദ്ധതിക്കും ബിസിനസ്ശേഷി സ്കോളർഷിപ്പിനായി ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതിക്കും അംഗീകാരം ലഭിച്ചതായി നഗരസഭാ ചെയർമാൻ പി ടി ബാബു പറഞ്ഞു പാർപ്പിട മേഖലയിൽ ലൈഫ് പി എം എ വൈ പദ്ധതികൾക്കായി മൂന്ന് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയും ശുദ്ധതല പദ്ധതിക്ക് ടാങ്ക് നിർമ്മിക്കാൻ സ്ഥലം വാങ്ങുന്നതിന് പതിനേഴ് ലക്ഷം രൂപയും കുട്ടികൾക്ക് നീന്തൽ പരിശീലനം വനിതകൾക്ക് ആയോധന കലയിൽ പരിശീലനം കായികക്ഷമത ഉറപ്പുവരുത്തുന്ന സ്റ്റാമിന പദ്ധതി എന്നിവയ്ക്കും അംഗീകാരം ലഭിച്ചിട്ടുണ്ട് മാലിന്യ നിർവ്വാചന രംഗത്ത് ബയോഗ്യാസ് പ്ലാന്റ് തുമ്പൂർമൊഴി സ്മാർട്ട് ഗാർബേജ് സിസ്റ്റം നഗരസഭയിലെ മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തരംതിരിക്കാനാവശ്യമായ എം ആർ എഫിന് സ്ഥലം വാങ്ങൽ എന്നിവയ്ക്കും അംഗീകാരം ലഭിച്ചു ആധുനിക രീതിയിലുള്ള ശ്മശാനം നഗരസഭയ്ക്ക് ആധുനിക രീതിയിലുള്ള ഓഫീസ് സമുച്ചയം ടേക്ക് എ ബ്രേക്ക് സി എഫ് സിക്ക് മാസ്റ്റർ പ്ലാൻ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ഓഫീസ് ഡിജിറ്റലൈസേഷൻ വനിതാ ഘടക പദ്ധതി വിദ്യാലയ നവീകരണം തുടങ്ങിയവയ്ക്കും അനുമതി നൽകിയതായി നഗരസഭാ ചെയർമാൻ പി ടി ബാബു പറഞ്ഞു സി ടി വി പ്രാദേശിക വാർത്ത മുഖം